ഹായ് ഫ്രണ്ട്സ്, നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ. മറിയത്തോട് കോപിച്ച് യേശുവിനോട് തർക്കിച്ചപ്പോൾ. യേശു ഉള്ള പള്ളിയും ഇല്ലാത്ത പള്ളിയും, അസാധാരണ ജീവിതകഥയിലെ മൂന്നാം ഭാഗമാണിത്. എന്താണ് നമുക്ക് നോക്കാം. ഡിസംബർ മാസമെത്തി. ക്രിസ്മസ് കാലം. മറിയം എന്നെ യേശുവിലേക്ക് തിരിച്ചതിന് ശേഷം എനിക്ക് യേശുവിനെ തിരസ്കരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികമായി യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നതിന് യേശുവിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടാനായി ശ്രമിച്ചു. ദേവാലയമാണല്ലോ യേശുവിൻ്റെ ഭവനം. അതിനാൽ വീടിനടുത്തുള്ള ദേവാലയത്തിൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. തൻ്റെ ദേവാലയത്തിലേക്ക് എന്നെ ക്ഷണിച്ച ക്രിസ്ത്യൻ കൂട്ടുകാരിയോട് ഇക്കാര്യം പറയാൻ പോയില്ല. യേശുവിനെ എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് എന്നറിയണം. അതോടെ എല്ലാം അവസാനിക്കുമല്ലോ. പിന്നെ സ്വസ്ഥമായി പഴയതുപോലെ ജീവിക്കാം. അതാണ് എൻ്റെ ആവശ്യം. അത്രയും ഞാൻ മടുത്തിരിക്കുകയാണ്. ക്രിസ്മസ് പാതിര ശുശ്രൂഷകളുടെ സമയത്താണ് ഞാൻ ആ ദേവാലയത്തിലേക്ക് പോയത്. മനോഹരമായ അനുഭവം. എല്ലാവരും വളരെ സ്വാഗതം ചെയ്യുന്ന മനോഭാവമുള്ള നല്ല മനുഷ്യർ. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം എനിക്കവിടെ കിട്ടിയില്ല. ശൂന്യതയാണ് അനുഭവപ്പെട്ടത്. കാരണം ആ സാന്നിധ്യം എനിക്ക് കൃത്യമായി മനസ്സിലാവുമായിരുന്നു. ഞാൻ നിരാശയോടെ പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പോലും ഇല്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യം ഞാൻ കൂട്ടുകാരിയോട് പങ്കുവച്ചു. ഞാൻ ഏത് ദേവാലയത്തിലാണ് പോയതെന്നായിരുന്നു അപ്പോൾ അവൾ അന്വേഷിച്ചത്. എൻ്റെ വീടിന് സമീപത്തുള്ള ദേവാലയമാണെന്ന് കേട്ടപ്പോൾ വീണ്ടും അവളുടെ ദേവാലയത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ നിൻ്റെ ദേവാലയത്തിൽ വരാം. അവിടെ യേശു ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവും എന്നായിരുന്നു എൻ്റെ മറുപടി. എന്തായാലും ഇനിയൊരു ശുശ്രൂഷാ സമയത്ത് ഞാൻ ദേവാലയത്തിൽ പോകുകയില്ല. അത്ര സമയം അതിനായി ചെലവഴിക്കാൻ വയ്യ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സാധാരണ ദിവസം രാവിലെ മറ്റാരുമില്ലാത്ത സമയത്ത് ഞാൻ കൂട്ടുകാരി പറഞ്ഞ ദേവാലയത്തിൽ ചെന്നു. ആദ്യ ചുവട് വെച്ച് ശ്വാസം ഉള്ളിലേക്കെടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി, യേശു അവിടെ ജീവിക്കുന്നു. അവൻ അവിടെ ഉണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം ശാരീരികമായി തന്നെ വ്യക്തമായി അനുഭവപ്പെട്ടു. എനിക്കാണെങ്കിൽ വിവിധ സഭകളെക്കുറിച്ചൊന്നും അറിയുമായിരുന്നില്ല. സാവധാനം മനസ്സിലായി അതൊരു കത്തോലിക്ക ദേവാലയമാണെന്ന്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഉരുവിട്ട ഓ യേശുവേ, ഞാൻ ഒടുവിൽ നിൻ്റെ ഭവനം കണ്ടെത്തിയിരിക്കുന്നു. ഇനി പറയണം, നിനക്കെന്താണ് എന്നിൽ നിന്ന് വേണ്ടത്? എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? പ്രത്യേകിച്ച് മറുപടിയൊന്നും ലഭിച്ചതായി തോന്നിയില്ല. എന്തായാലും അന്നു മുതൽ ആരുമില്ലാത്ത സമയത്ത് ഞാൻ ആ ദേവാലയത്തിൽ സ്ഥിരമായി പോകാൻ തുടങ്ങി. അവിടെ പിന്നിലെ നിരയിലിരുന്ന് ക്രൂശിത രൂപത്തിലെ ഈശോയുടെ തർക്കിക്കും, നീ നിൻ്റെ ദൈവത്തിൻ്റെ പുത്രനല്ല, കാരണം ദൈവത്തിന് പുത്രനില്ല. എന്താണ് നിനക്ക് വേണ്ടത്? എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് അന്നത്തെ എൻ്റെ കാര്യങ്ങളെല്ലാം പറയും. ടീനേജറായ മകളെക്കുറിച്ച്, എൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച്, അങ്ങനെ എല്ലാമെല്ലാം. ദേവാലയത്തിൽ നിറയെ ആളുകളുണ്ടാകുമെന്നതിനാൽ ഞായറാഴ്ചകളിൽ മാത്രം പോവുകയില്ല. ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ പതിവ് പോലെ എൻ്റെ സംസാരം തുടങ്ങി. പെട്ടെന്ന് അത്രയും ദിവസം ഉണ്ടാകാത്ത ഒരനുഭവം. ഒരു സ്വരം അവിടെ പ്രതിധ്വനിച്ചു, ഞാൻ ആരാണ് എന്നും ആരല്ല എന്നും പറയാൻ നീ ആര്? നിനക്ക് സത്യം അറിയണമെങ്കിൽ പോവുക. എന്നിട്ട് കേൾക്കാൻ തയ്യാറുള്ള ഒരു കുഞ്ഞിനെ പോലെ മടങ്ങി വരിക. ഞാൻ നിന്നോട് സത്യം എന്താണെന്ന് പറഞ്ഞു തരാം. അത് ശരിയായിരുന്നു. അവൻ ദൈവമാണെങ്കിൽ അവൻ ആരാകണം, ആരാകരുത് എന്നൊക്കെ പറയാൻ ഞാനും ആരുമല്ലോ. യേശു എനിക്ക് തന്നത് ഒരു വ്യവസ്ഥയാണ്. സത്യം അറിയണമെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യാം. അതൊരു ക്ഷണമോ നിർബന്ധമോ ഒന്നുമല്ല, വ്യവസ്ഥ മാത്രം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. തീരുമാനം എടുക്കേണ്ടത് ഞാനായിരുന്നു. അന്നെനിക്ക് 40 വയസ്സുണ്ട്. അതുവരെ ഞാൻ പഠിച്ചിട്ടുള്ളതെല്ലാം മനസ്സിൽ നിന്ന് നീക്കി അവൻ പറഞ്ഞു തരുന്നത് കേൾക്കാനായി മനസ്സ് തുറക്കുക എന്നത് പ്രയാസകരമായ കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് സത്യമറിയണം. അതിനാൽ മനസ്സ് ശൂന്യമാക്കി. അവൻ്റെ മുന്നിലിരുന്ന സമയം ആ ക്രൂശിത രൂപത്തിൽ നിന്ന് ഒരു മിന്നൽ വെളിച്ചം എന്നിലേക്ക് വന്നു. ഞാൻ വിറച്ച് മുട്ടിൽ വീണുപോയി. കാരണം യേശു എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാ മുട്ടുകളും എൻ്റെ മുൻപിൽ മടങ്ങും. എല്ലാ നാവുകളും ദൈവത്തെ
പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശബ്ദപൂർവം അരുളി ചെയ്യുന്നു. ക്രിസ്തുവിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം ആ നിമിഷം ഞാൻ അറിഞ്ഞെന്ന് തോന്നി. കരഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനല്ലാതെ മറ്റൊന്നും അപ്പോൾ എനിക്ക് ചെയ്യാനാകുമായിരുന്നില്ല. മുട്ടിൽ വീണ് ഞാൻ യേശുവിനെ സ്വീകരിച്ച നിമിഷം മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടിരുന്ന മതിൽ കൺമുൻപിൽ തകർന്നു വീണു. എൻ്റെ പിതാവായ ദൈവത്തെ ഞാൻ കണ്ടു. അതൊരു ഫിലോസഫിയോ ആശയസംഹിതയോ ഒന്നുമായിരുന്നില്ല, സത്യമായിരുന്നു. നാളുകളായി എന്നെ കാത്തിരുന്ന സ്നേഹനിധിയായ പിതാവ് അവിടുത്തെ ഞാൻ കണ്ടു. എൻ്റെ ബാബ, അങ്ങനെയാണ് വ്യക്തിപരമായി ഞാൻ അവിടുത്തെ വിളിക്കുന്നത്. പുത്രനൂടെ അല്ലാതെ പിതാവിലെത്താൻ കഴിയുകയില്ലല്ലോ, യേശു പറഞ്ഞു. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് 14:6. മുമ്പും ഞാൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നു, പക്ഷേ അത് കൊട്ടാരത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു അടിമയെ പോലെയായിരുന്നു എന്ന് തോന്നുന്നു. യേശുവാകുന്ന വാതിലൂടെ പ്രവേശിച്ചപ്പോൾ എനിക്ക് ദൈവപിതാവിൻ്റെ മകളാകാനും അവിടുത്തെ സമീപിക്കാനും കഴിഞ്ഞു. വാസ്തവത്തിൽ മുമ്പ് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാതിരുന്നതെല്ലാം നന്നായി എന്ന് തോന്നി. കാരണം യേശു തന്നെ എന്നെ ഒരു നിമിഷം കൊണ്ട് വിശ്വാസ രഹസ്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അതിനാൽ തന്നെ മറ്റ് അകത്തോലിക്ക സഭകളിലേക്ക് തെല്ലും ആകർഷിക്കപ്പെടാൻ ഇടയായില്ല. ഇക്കാര്യങ്ങളിൽ ആ മാതാപിതാക്കളോട് എങ്ങനെ പറയാതിരിക്കും? മനസ്സുകൊണ്ട് ഒരു തികച്ചും കത്തോലിക്ക വിശ്വാസിയായിട്ടും പിന്നെ കപട ജീവിതം നയിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഞാൻ കത്തോലിക്കയാകാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ അവർ നിർദ്ദേശിച്ചത് ദേവാലയത്തിൽ പോയിക്കൊള്ളുക, പക്ഷേ കത്തോലിക്കയാവാനൊന്നും നിൽക്കേണ്ട എന്നായിരുന്നു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സത്യമറിഞ്ഞു, ഇനി അതിനനുസരിച്ച് ജീവിക്കണം. അവൻ വന്നത് നമ്മെ സത്യത്താൽ സ്വതന്ത്രരാക്കാനാണ്. അവനെ നിഷേധിച്ചാൽ അവൻ നമ്മെയും നിഷേധിക്കും. ഇത് ബൈബിളിൽ നൽകിയിട്ടുള്ള വചനമാണെന്നൊന്നും അന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. പിന്നീട് ബൈബിൾ വായിച്ചപ്പോൾ ഇതെല്ലാം എനിക്ക് അറിയാമായിരുന്നല്ലോ എന്ന് തോന്നി. മാമോദിസ സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 13 വർഷമാകുന്നു. പക്ഷേ എത്ര ആവർത്തിക്കപ്പെട്ടിട്ടും ദിവ്യകാരുണ്യത്തോടും വിശുദ്ധ ബലിയോടുമുള്ള സ്നേഹം വർദ്ധിക്കുന്നതേയുള്ളൂ. എൻ്റെ 2 മക്കളും സ്വമനസ്സാലെ മാമോദിസ സ്വീകരിച്ചു. എൻ്റെ 1 സഹോദരി സ്വന്തം മനസ്സിൽ അനുഭവങ്ങളിലൂടെ എനിക്ക് പിന്നാലെ 2 വർഷത്തിന് ശേഷം സഭയിലേക്ക് വന്നു. മറ്റ് പല ബന്ധുക്കളും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുമുണ്ട്. ഞാൻ കരുതിയത് ഞാൻ സഭയിലേക്ക് വന്നു, അതോടെ കഴിഞ്ഞു എന്നാണ്. പക്ഷേ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. മറിയം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ അവൾ എന്നെ പുത്രനിലേക്കാണ് എപ്പോഴും നയിക്കുന്നത്. അവളെ നിങ്ങൾ സ്നേഹിച്ചാൽ അവൾ നിങ്ങളുടെ കൈകൾ പുത്രൻ്റെ കൈകളിലേക്ക് ചേർത്ത് വയ്ക്കും. മറിയത്തോട് കോപിച്ചപ്പോഴും യേശുവിനോട് തർക്കിച്ചപ്പോഴും ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.